കുഞ്ഞുമക്കളെ, ഇനി നമ്മൾ ആറ്റ് എന്ന സൗണ്ട് ഉപയോഗിച്ച് വരുന്ന ത്രീ ലെറ്റർ വേർഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ത്രീ ലെറ്റർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ മൂന്ന് ആൽഫബെറ്റ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ത്രീ ആൽഫബെറ്റ്സ് മാത്രമേ ആ ഒരു വേർഡിൽ ഉണ്ടായിരിക്കുള്ളൂ. ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ടീച്ചർ ഒരു ചെറിയ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വൺ ഡേ എ ഫാറ്റ് ക്യാറ്റ് സാറ്റ് ഓൺ എ മാറ്റ്. ഒരു ദിവസം ഒരു ഫാറ്റ് ക്യാറ്റ്, ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, തടിച്ച, ക്യാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ച, സാറ്റ് ഓൺ എ മാറ്റ് ഒരു പായയിൽ ഇരിക്കുകയായിരുന്നു. മാറ്റ് എന്ന് പറഞ്ഞാൽ പായ. എ ഫാറ്റ് ക്യാറ്റ് സാറ്റ് ഓൺ എ മാറ്റ്. ഹി സോ എ റാറ്റ് sat on his hat. എന്താ പൂച്ച കണ്ടത്? പൂച്ചയുടെ തൊപ്പിയുടെ മുകളിൽ ഒരു എലി കയറിയിരിക്കുന്നു. ഹാറ്റ് എന്ന് പറഞ്ഞാൽ തൊപ്പി, റാറ്റ് എന്ന് പറഞ്ഞാൽ എലി. എ റാറ്റ് sat on his hat. പൂച്ചയ്ക്ക് ദേഷ്യം വന്നു, പൂച്ചയുടെ തൊപ്പിലല്ലേ കയറിയിരിക്കുന്നത്. അവൻ എന്ത് ചെയ്തു? ഹി ത്രോ എ ബാറ്റ് ഒരു ബാറ്റ് എടുത്ത് എറിഞ്ഞു. പേടിച്ചു പോയ എലി എന്ത് ചെയ്തു? റാറ്റ് റാൻ അവേ. ക്യാറ്റ് ഗോട്ട് ഹിസ് ഹാറ്റ് ബാക്ക്. പൂച്ചയ്ക്ക് അവൻ്റെ തൊപ്പി തിരിച്ചു കിട്ടി. അവൻ സന്തോഷമായിട്ട് ആ തൊപ്പിയും വെച്ച് പായൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? ഈ കഥയിൽ നമ്മൾ ആറ്റ് എന്നുള്ള സൗണ്ട് വരുന്ന കുറേ വേർഡ്സ് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വേർഡ് എന്താണ്? ക്യാറ്റ്. CAT. രണ്ടാമത്തെ വേർഡ് റാറ്റ്. RAT. മൂന്നാമത്തേത് ഹാറ്റ്. HAT. പിന്നെ MAT. FAT. SAT. BAT. ഇത്രയും വാക്കുകളാണ് നമ്മൾ ഈ കഥയിൽ കണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ്? ഫാറ്റ് ക്യാറ്റ് സാറ്റ് ഓൺ എ മാറ്റ്. ഹി സോ എ റാറ്റ് സാറ്റ് ഓൺ ഹിസ് ഹാറ്റ്. ഹി ത്രോ എ ബാറ്റ്. കണ്ടോ ഏതൊക്കെ വാക്കുകളാന്ന് കണ്ടല്ലോ. ഇനി ഇതൊക്കെ എങ്ങനെ എഴുതുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് കണ്ടോ, AT. ആറ്റ് എന്ന് എഴുതിയതിൻ്റെ മുൻപിൽ ഒരു സി കൂടി വന്നാൽ എങ്ങനെ വായിക്കും? CAT. ആ സി മാറ്റി അതിന് പകരം ഒരു ബി നമ്മളിപ്പോൾ വെച്ചു കൊടുത്തു. ഇപ്പം എങ്ങനെ വായിക്കും? BAT. എഫ് ആണ് ആദ്യം വരുന്നതെങ്കിലോ? FAT. അടുത്ത് നമ്മൾ എസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെ വായിക്കും? SAT. അടുത്ത ലെറ്റർ RAT. MAT. എം മാറ്റി പകരം എച്ച് ആണ് വെച്ചിരിക്കുന്നത്. HAT. അപ്പോൾ ആറ്റ് ഉപയോഗിച്ചുള്ള ത്രീ ലെറ്റർ വേർഡ്സ് വായിക്കാനായിട്ട് എല്ലാവരും പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.